തനിക്ക് കിട്ടിയ ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം ശാസ്ത്രരംഗത്തെ പുതുതലമുറയ്ക്ക് പ്രചോദനമാകട്ടെ എന്ന് മുംബൈ IIT അധ്യാപകനും മലയാളിയുമായ ഡോക്ടർ RB സുനോജ് പറഞ്ഞു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ സുനോജിനെ കോളേജിലെ കെമിസ്ട്രി വിഭാഗം സ്വീകരണം നൽകി. ഇന്ത്യൻ നൊബേൽ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജ്യത്തെ പരമോന്നത ശാസ്ത്ര ബഹുമതി ലഭിക്കുന്ന 26-ാമത്തെ മലയാളിയാണ് ഡോക്ടർ സുനോജ്. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടുകൂടിയുള്ള കെമിക്കൽ റിയാക്ഷനെ പറ്റിയുള്ള പഠനങ്ങൾക്കാണ് പുരസ്കാരം. മരുന്ന് നിർമ്മാണം, ഊർജോൽപാദനം തുടങ്ങി അതിസങ്കീർണമായ മേഖലകൾക്ക് സഹായകരമാകുന്നതാണ് ഡോക്ടർ സുനോജിന്റെ കണ്ടെത്തലുകൾ. ജന്മനാട്ടിലും പഠിച്ച കലാലയത്തിലും എത്തിയ സുനോജ് ഏഷ്യാനെറ്റ് ന്യൂസുമായി സംസാരിച്ചു. എനിക്ക് ഉള്ള നേട്ടം എന്നുള്ളൊരുപരി ഇനി വരാൻ പോകുന്ന ജനറേഷൻ സയൻസിലോട് തൽപരരായിട്ട് വരാൻ പോകുന്ന ജനറേഷനും ഇതൊരു ഒരു യൂസ്ഫുൾ കേരളത്തിലുള്ള കുട്ടികൾക്ക് ഒരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇത് കുട്ടികൾ സ്വീകരിക്കുമെന്ന് എനിക്കൊരു താല്പര്യമുണ്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ BSc MSc പഠനശേഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, കൊളംബിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലായിരുന്നു തുടർ പഠനവും ഗവേഷണവും. പൂർവ്വ വിദ്യാർത്ഥിയോട് യൂണിവേഴ്സിറ്റി കോളേജിലെ സമീപകാല സംഭവങ്ങളെപ്പറ്റി ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: ഈ ക്യാമ്പസിൻ്റെ ഏറ്റവും നല്ല വശങ്ങൾ എനിക്ക് ആസ്വദിക്കാനും നല്ല വശങ്ങൾ പ്രയോജനപ്പെടുത്താനും പറ്റിയെന്നുള്ളതാണ് എൻ്റെ സക്സസിൻ്റെ ഒരു ഒരു റീസൺ. അല്ല, ദൂഷ്യവശങ്ങൾ മാത്രം പ്രൊജക്റ്റ് ചെയ്യുക, അതേപ്പറ്റി സംസാരിക്കുക, അതിൽ ഉൾപ്പെടുക എന്നുള്ളത് അത് ഒരു വ്യക്തിയുടെ ചോയ്സാണ്. ഏഷ്യാനെ